നാളെയാണ് ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ ഏകദിനം. ആദ്യത്തെ ഏകദിനം സമനിലയായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഏകദിനത്തിൽ ശ്രീലങ്ക ജയിച്ചു. അതുകൊണ്ട് നാളെ ജയിച്ചില്ലെങ്കിൽ പരമ്പര ശ്രീലങ്ക കൊണ്ടുപോകും. നാളെ ഇന്ത്യ ജയിച്ചാലും ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കില്ല. നാണക്കേടിൽ നിന്ന് രക്ഷ നേടാൻ നാളെ ഇന്ത്യക്ക് ജയിച്ചേ മതിയാവൂ. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ ഏകദിനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്ക് പ്രധാനമായും ബാറ്റിങ്ങിലാണ് പിഴയ്ക്കുന്നത്. മധ്യനിരയാണ് പണിയാവുന്നത്. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ഗില്ലും മികച്ച കളി കാഴ്ചവെക്കുന്നുണ്ട്. രോഹിത് ശർമ്മ രണ്ട് മാച്ചിലും 50 അടിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. രോഹിത്ത് ഫോം ഔട്ടായാൽ ഇന്ത്യൻ ടീം 150 റൺസിൽ തന്നെ ഓൾ ഔട്ടായേക്കും. അതുപോലത്തെ അവസ്ഥയാണ് ഇന്ത്യക്ക്. അതുകൊണ്ട് ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരികയാണ്. നാളത്തെ മത്സരത്തിൽ ഋഷഭ് പന്ത് കളിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ശ്രേയസ് രണ്ട് കളിയിലും ഫോം ഔട്ടായിരുന്നു. അതുകൊണ്ട് ശ്രേയസിന് പകരം പന്തായിരിക്കും കളിക്കാൻ പോകുന്നത്. ശരിക്കും സഞ്ജുവിനെ ഒരു ചാൻസ് കൊടുക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. അവസാനത്തെ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കി. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ എല്ലാവരുമുണ്ട്. എന്നിട്ടും ഇന്ത്യക്ക് ശ്രീലങ്കയെ പോലെ ഒരു ടീമിനെതിരെ ജയിക്കാൻ സാധിക്കുന്നില്ല. അത് ഇന്ത്യക്ക് നാണക്കേട് തന്നെയാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങളെ ഒഴിവാക്കി സഞ്ജുവിനെ പോലെയുള്ള യുവതാരങ്ങളെ കൊണ്ടുവരാനാണ് ഇന്ത്യൻ ടീമിൻ്റെ പദ്ധതി. കോച്ച് ഗംഭീർ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കുന്നുണ്ട്. ഈ ശ്രീലങ്കൻ സീരീസ് കഴിഞ്ഞാൽ സഞ്ജുവിന് അവസരം കിട്ടുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത് ശർമ്മ, ഗില്ല്, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, കെ എൽ രാഹുൽ, റിയാൻ പാരാഗ്, അക്സർ പട്ടേൽ, വാഷിൻഡ സുന്ദർ, കുൽദീപ് യാദവ്, സിറാജ്, അർഷദീപ് സിംഗ്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും നാളെ ജയിച്ചേ മതിയാവൂ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.